മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിലാണ്. അവിടെ നിന്ന് ഒഴുകി വരുമല്ല, താഴേക്ക് വീണാൽ. അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. ശരി, മുല്ലപ്പെരിയാർ 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണാൽ വെള്ളം മാത്രമല്ലല്ലോ വരുന്നത്, ആ ഡാം കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച സകല മെറ്റീരിയലും 128 വർഷത്തെ ചെളിയും പിന്നെ വരുന്ന കോഴ്സിൽ ഉണ്ടാകുന്ന വണ്ടി, വാഹനങ്ങൾ, ശവശരീരങ്ങൾ എല്ലാം വഹിച്ചുകൊണ്ടാണ് തന്നെ ആ ഒരു വലിയ ഇമ്പാക്റ്റ്, ആ വലിയ ഒരു ശക്തി യാതൊരു കാരണവശാലും ഇടുക്കി ഡാമോ അതിൻ്റെ താഴെയുള്ള ലോവർ പെരിയാർ, ഭൂതാങ്കെട്ട് മുതലായ ഡാമുകളോ താങ്ങില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ ഇടുക്കി ഡാം പൊട്ടിത്തെറിച്ച് തന്നെ താഴേക്ക് വരും. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു ഇമ്പാക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു നാശമല്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു നാശം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ നാശമാണ്, ഇത് ലോകത്തിൻ്റെ നാശമാണ്. സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ പത്തനംതിട്ടയിൽ കക്കി ഡാം എന്ന് പറഞ്ഞ ഒരു ഡാമുണ്ട്. കക്കി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിനേക്കാളും ഉയരത്തിലുള്ള ഡാമാണ്. മറ്റൊന്ന്, കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ വെള്ളമുണ്ട്. കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന ചിലവ് മാക്സിമം 100 കോടി മാത്രമാണ്. 3 മാസം കൊണ്ട് ഈ വർക്ക് തീരുകയും ചെയ്യും. അപ്പോൾ തമിഴ്നാടിന് ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും, ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഇരിക്കെ എത്രയും പെട്ടെന്ന് ആ സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കൂടി ചെയ്യേണ്ട കാര്യം. ഇത് ഇപ്പോൾ ഇതിനൊരു സൊല്യൂഷനുണ്ട്. ഇതാണ് റൈറ്റ് ടൈം. ഇവിടെ പത്തനംതിട്ട മുതൽ ഇത് ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഈ വെള്ളം കൊണ്ട് മാത്രം, മറ്റേ വിഷവാതകങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കൊണ്ടോ എന്നുള്ള നാശമല്ല, വെള്ളം കൊണ്ട് മാത്രം ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള 1.5 കോടി ജനങ്ങളുണ്ട്. എന്തൊരു വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ 128 വർഷമായ ഈ ഡാം ഇവിടെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചന്ദ്രയാൻ വിട്ടിട്ടോ എന്ത് ശാസ്ത്ര പുരോഗതി ഉണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. കാരണം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതം നാണം കെടും. ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിൽ വലിയ നിയമപ്രശ്നങ്ങളോ ഗഹനമായ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല.